ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. ബീട്രൂട്ട് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. ഒട്ടുമിക്ക പേരും ഈ അച്ചാർ കഴിച്ചിട്ടുണ്ടാകും, എന്നാലും ഇതെങ്ങനെ തയ്യാറാക്കാന്നുള്ളത് അധിക പേർക്കും അങ്ങനെ അറിയില്ല. അപ്പോൾ ഈ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് പീൽ ചെയ്ത് മാറ്റാം അതിൻ്റെ സ്കിന്നെല്ലാം. എന്നിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അച്ചാർ തന്നെയാണിത്. ഞാൻ പീൽ ചെയ്ത് മാറ്റിയിട്ടുള്ള ബീട്രൂട്ട് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് രീതിയിൽ ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതുപോലെ കുഞ്ഞു പീസാക്കി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത്. പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതുപോലെയാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ പേസ്റ്റായി കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ സ്റ്റൗവിലേക്ക് ഒരു ഹാൻഡ് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക. നല്ലെണ്ണയിലോ ഓയിലോ ചെയ്തെടുക്കുക. വെളിച്ചെണ്ണ ഒരിക്കലും എടുക്കാതിരിക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതാണ്. അപ്പോൾ ഈ ഒരു അച്ചാറിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത്, ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ എണ്ണയിൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ ബീട്രൂട്ടൊക്കെ അരച്ചിട്ടല്ല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും കടിക്കാനൊന്നും ഉണ്ടാവില്ല. ഇതുപോലെ എല്ലാം അരച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് 2.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ മുളക് പൊടി ആയാലും മതി. മുളക് പൊടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ മുളക് പൊടിയുടെ ആ പച്ച കുത്തൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചത് 1 ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഉലുവയും കടുകും കൂടെ വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു പിഞ്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര മാത്രമേ നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങളെടുക്കുന്ന ക്വാണ്ടിറ്റിക്കനുസരിച്ച് അളവിൽ മാറ്റം വരും കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ബാക്കി വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ടോട്ടൽ 1 കപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, 250 ml. ഇനി വിനാഗിരി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ സമയം വരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വിനാഗിരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. വിനാഗിരിയിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടെങ്കിൽ വറ്റിപ്പോവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക. ഈ മസാലയൊക്കെ ബീട്രൂട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധം മിക്സ് ചെയ്ത് കൊടുക്കുക. പുളി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാടൊന്നും ബീട്രൂട്ട് വെന്ത് പോകാൻ അനുവദിക്കരുത്, അപ്പോൾ അതൊരു മധുരമായി പോകും. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
എന്നിട്ട് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് എയർടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അച്ചാറ് ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് ആക്കി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.